ഓഗസ്റ്റ് 6, 1945 ലാണ് ഹിരോഷിമ നാഗസാക്കിയിലെല്ലാം ബോംബ് വീഴുന്നതും ജപ്പാൻ തകർന്ന നാമാവശേഷമാകുന്നു. അതിനുശേഷം അവര് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി, ലോകത്തിലെ എല്ലാ ശക്തികളെയും കവിച്ചു വെക്കുന്ന ശക്തിയായിട്ട് അവർ തീർന്നു. ബുള്ളറ്റ് ട്രെയിനുകൾ തന്നെ 1950സിൽ നമ്മളിവിടെ വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കുന്നവരൊക്കെ ആദ്യം 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു, പിന്നെ അത് 200 കിലോമീറ്റർ സ്പീഡിൽ. ബുള്ളറ്റ് ട്രെയിനുകളെല്ലാം പല രംഗങ്ങളിലും ഡെവലപ്മെന്റ് ജപ്പാനുണ്ടായി. ജപ്പാന്റെ ഡെവലപ്മെന്റ് പ്രധാനമായും ഒരു 10 പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ ജീവിതത്തിന്റെ സാംസ്കാരികവും ബുദ്ധിപരവും അതുകൂടാതെ അവരുടെ രാഷ്ട്രീയപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നേറുന്നത്. അവരുടെ പേഴ്സണൽ ലൈഫ് പോലും കുട്ടികളെ സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്ന ഒരു 10 പ്രിൻസിപ്പിളുണ്ട്. ആ 10 പ്രിൻസിപ്പിൾ അധിഷ്ഠിതമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ ജപ്പാൻകാരുടെ വിജയത്തിന്റെ 10 തത്വങ്ങളും ചുരുക്കമായിട്ട് ഈ ഒഴിയിലൂടെ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാം. നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ സാമൂഹികമായ ലൈഫിലൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അധികം സമയം പാഴാക്കാതെ ഓരോരോ പ്രിൻസിപ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ അവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൈസൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. കൈസൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുത്തുക എന്നുള്ള മാനേജബിൾ സ്റ്റെപ്പായിട്ട്, ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് തന്നെ തിരിക്കുക. ഒരു വലിയ ടാസ്കിനെ ഒരു 10ഓ 100ഓ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ടാസ്ക് എത്ര സമയത്തിനകത്ത് തീർക്കും എന്നുള്ള രീതിയിൽ അതിനെ പ്ലാൻ ചെയ്യുകയും അത് ആ രീതിയിൽ അതിനെ തീർക്കുകയും ചെയ്യുന്നു. കൊച്ചു കൊച്ചു സ്റ്റെപ്പാകുന്നതുകൊണ്ട് ആർക്കും തന്നെ പ്രയാസം ഉണ്ടാകുന്നില്ല. പക്ഷേ അത് കോൺസ്റ്റൻറ്റും കണ്ടിന്യൂസും അത് തുടർച്ചയായിട്ട് അത് നടത്തുന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു പ്രിൻസിപ്പിളാണ് കൈസൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിള്. അത് ഫോക്കസിങ് ഓൺ ഗ്രാജുവൽ പ്രോഗ്രസ്. പ്രോഗ്രസ്സിൽ അവർ എന്തായാലും ഉന്നം വയ്ക്കും. കുറേശ്ശെ കുറേശ്ശെ മാനേജബിൾ സൈസുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് കൈസൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ അവരുടെ ഒരു പ്രിൻസിപ്പിളാണ് വാബി സാബി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വാബി സാബി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇമ്പർഫെക്ഷൻസിനുള്ളിലെല്ലാം ഒരു ഭംഗി കണ്ടെത്തുന്ന ഒരു സമയമാണ്. ലോകത്തിലെല്ലാം ഇമ്പർഫെക്ഷനാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഒന്നും നമ്മൾ കാണുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു റിതം തന്നെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നു, അത് ഒരു അതിനൊരു ജീവിവർഗങ്ങൾക്കാണെങ്കിലും ഒരു ജനനമുണ്ട്, ഒരു മരണമുണ്ട്, അത് ഒരു പ്രോസസ്സാണ്. പിന്നെ റീസൈക്കിൾ ചെയ്യുന്നു എന്നൊക്കെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പർഫെക്ഷൻസുകളിലെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ട്യൂൺ അനുസരിച്ച് നമ്മൾ പോയി ഇമ്പർഫെക്ഷൻസുകളിലെല്ലാം ബ്യൂട്ടി കണ്ടെത്തുക എന്നുള്ള അവരുടെ ഒരു പ്രധാന ശീലമാണ്. അതിനാണ് ഈ വാബി സാബി പ്രിൻസിപ്പിൾ. അതുപോലെ ഈ വാബി സാബി പ്രിൻസിപ്പിൾ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗിനർ മൈൻഡ് സെറ്റ്, അത് തുടക്കക്കാരൻ്റെ മനസ്സ് എപ്പോഴും ഫോം ചെയ്യുക, ഒരു കുഞ്ഞിൻ്റെ മനസ്സ് ഫോം ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായി. എല്ലാം പഠിച്ചു നിറഞ്ഞ ഒരു പാത്രം പോലെയല്ല, അതൊരു ഇനി പലതും പഠിക്കാനുണ്ട്. ബിഗിനേഴ്സ് ഗൈഡ്, ബിഗിനർ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതിനാണ് ഇത് നമ്മൾ വാബി സാബി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ മിസ്റ്റേക്കുകൾ ഉണ്ടായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. മിസ്റ്റേക്കുകളെ കുറ്റം പറയുകയില്ല. മിസ്റ്റേക്കുകൾ ചിലപ്പം ജീവിതത്തിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. ഇമ്പർഫെക്ഷൻസ് ജീവിതത്തിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. പക്ഷേ അതെല്ലാം ഒരു ലേണിംഗ് പ്രോസസ്സ് ആക്കി എടുക്കുന്നതിനാണ് രണ്ടാമത്തെ അവരുടെ പ്രിൻസിപ്പിളായ വാബി സാബി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരത്താവുന്ന ഒരു സംഭവമാണ്. അടുത്തതാണ് മൂന്നാമത്തെ. ഞാനൊരു വീഡിയോ തന്നെ പ്രത്യേകം ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇക്കിഗായി പ്രിൻസിപ്പിൾ എന്ന് പറയും. ഇക്കിഗായി ജപ്പാൻകാരുടെ ഒരു മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ്. ഓരോരുത്തരും അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും അത് ജീവിതാവസാനം വരെ മുന്നേറുകയും ചെയ്യുക. ഇക്കി എന്ന് പറഞ്ഞാൽ ലൈഫ്, ഗായി എന്ന് പറഞ്ഞാൽ വാല്യൂ. ലൈഫിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുന്നതിന് അവനൊരു ഡീപ്പർ മീനിങ് ഉണ്ടാകും. ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുമ്പോൾ 600 കോടി മനുഷ്യരുണ്ട്. 600 കോടി മനുഷ്യർക്ക് 600 കോടി പർപ്പസ് ആയിരിക്കും. ആ പർപ്പസ് ഓരോ മനുഷ്യർക്കും കണ്ടെത്താനുള്ള ഒരു ചുമതലയുണ്ട്. ആ ഒരു പർപ്പസ് കണ്ടെത്തിക്കൊണ്ട് അതിനെ ജീവിക്കുക, ജീവിതാവസാനം വരയ്ക്കുക. അവിടെ ഈ ജപ്പാനിലൊക്കെ ഉള്ളവർക്കറിയാം, ഒരു എത്ര പ്രായമായി കഴിഞ്ഞാലും അവരെന്തെങ്കിലും ജോലികൾ മുഴുകിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. വർക്ക് ചെയ്യുക, അവരുടെ ഒരു ഇക്കിഗായി, അവരുടെ ജീവിതത്തിൻ്റെ ഒരു വാല്യൂ കണ്ടെത്തി അത് അവർ ചെയ്യാം. ഒരു അത് ചിലപ്പോൾ ഒരു സ്റ്റിച്ചിങ് ആവാം, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒന്ന് പഠിപ്പിക്കുന്ന ആവാം, അല്ലെങ്കിൽ ഒരു എന്താണോ അവരുടെ ജീവിതത്തിൽ ഒരു പാട്ട് പാടുന്നതാവാം, അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം കണ്ടെത്തി ആ ലക്ഷ്യം ജീവിതാവസാനം വരെ പിന്തുടരുന്ന ലൈഫ് പർപ്പസ് ഡിസ്കവർ, അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തുന്നതിനെയാണ് ഇക്കിഗായി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ എൻ്റെ ഒരു യൂട്യൂബിൽ കേട്ട് ഇക്കിഗായി എന്നുള്ളൊരു വീഡിയോ എടുക്കുക. ലോങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇക്കിഗായിയാണ് ഇവരുടെ എല്ലാ വിജയത്തിൻ്റെയും പ്രധാനമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നാലാമത്തത് ഹര ഹാച്ചി ബു എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. അത് അവർ ആഹാര രീതികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അത് ഫാക്ടറി സെറ്റപ്പുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരിക്കലും ആഹാരം വയറ് നിറച്ച് കഴിക്കത്തില്ല. പോഷണസമൃദ്ധമായ ആഹാരമാണെങ്കിലും 80% വയറ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആഹാരം കഴിക്കുന്നത് നിർത്തുക. 20% വയറ് ഫ്രീ ആയിട്ട് ഇടുക. ആ 80% നമ്മുടെ ജീവിതത്തിന് നല്ല എനർജി നൽകും. അത് ഒക്കിനാവോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ജപ്പാനിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത്. 80 വയസ്സ് വരെ എല്ലാവരും ജീവിക്കാറുണ്ട്. 100-110 വയസ്സ് വരെ ജീവിക്കാറുണ്ട്. ഈ ഒക്കിനാവയിലെ ജനങ്ങളെല്ലാം പിന്തുടരുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഹര ഹാച്ചിബു എന്ന് പറയുന്നത്. ഒരു തീർച്ചയായിട്ടും ആഹാരം ഒരു 80% കഴിക്കത്തുള്ളൂ. അത് വർക്ക് സിറ്റുവേഷനും അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. വർക്ക് സിറ്റുവേഷനിൽ വർക്ക് ഫുള്ളായിട്ട് ചെയ്യാതെ വർക്ക് അതിനകത്ത് 80% വർക്കും 20% റിലാക്സേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ എടുക്കുന്നത്. 80% ഫുൾ വർക്ക് ചെയ്യത്തില്ല.
80% വർക്കിലേക്ക് ഫുൾ കൂടി ഫുൾ വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വരിക. 80% കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. 80% പൂർണ്ണതയോടുകൂടി ഓരോ കാര്യങ്ങളെല്ലാം ഫുൾ പെർഫെക്ഷൻ ആവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ആഹാര രീതിയുടെ ഭാഗമാണ് ഹരാഹാച്ചിബു എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, അത് നാലാമത്തെ പ്രിൻസിപ്പിളാണ്. അഞ്ചാമത്തെ പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയും. അത് പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ അവരെ 25 മിനിറ്റ് കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കും, പിന്നെ ഒരു 4 സൈക്കിൾ 25 മിനിറ്റ് കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കും. അപ്പോൾ അതിനെ 25 മിനിറ്റ്സ് ആയിട്ട് ഓരോ വർക്കിനെയും ഒരു ഡിവൈഡ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ആ 25 മിനിറ്റ്സ് അവർ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഒരു മനുഷ്യൻ്റെ ഒരു കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്നത് 25 മിനിറ്റാണ്. അപ്പോൾ ആ 25 മിനിറ്റ് കംപ്ലീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഏത് വർക്കിലും നമ്മൾ മുഴുകുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക, പിന്നെ 4 സൈക്കിൾ അതിൽ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ 20 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ നമ്മളൊരു പബ്ലിക് സ്പീക്കിങ്ങോ എന്ത് തന്നെയാണെങ്കിലും 25 മിനിറ്റാണ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് എല്ലാവരും കണ്ട് ഒരുപാട് മെഡിറ്റേറ്റീവ് ഗുരുക്കളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അത് സത്യമാണ്. 25 മിനിറ്റ് നമ്മൾ ജോലിക്കായിട്ട് പോകുമ്പോൾ 25 മിനിറ്റ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ ജോലിയിലോട്ട് മുഴുകുക. അപ്പോൾ ഷോർട്ടായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ വർക്കിൽ മുഴുകുന്നതിനെയാണ് പ്രൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അത് കഴിഞ്ഞ് കാക്കിബോ എന്നൊരു ടെക്നിക്ക് ഉണ്ട്. അത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബഡ്ജറ്റ് ചെയ്യുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, വരവും ചെലവുകളും, വരുന്നതും പോകുന്നതുമായ പൈസകളെ എല്ലാം വ്യക്തമായി ബഡ്ജറ്റ് ചെയ്യുക. അത് നമുക്ക് എല്ലാവർക്കും ശരിക്കാവുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. അതിനകത്ത് ഓരോരോ രംഗങ്ങളിലും നമ്മൾ എത്ര എത്ര ചിലവാക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് വരവുകൾ വരുന്നത്, വരവുകൾ എന്തൊക്കെയാണ്, അതിനെ വ്യക്തമായിട്ട് എഴുതുക. ചെറിയ ചെറിയ സാധനങ്ങളെയും ബഡ്ജറ്റ് ചെയ്യുക. അതിനെ മന്ത്ലി ആകുമ്പോൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഇയർലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ബഡ്ജറ്റുകൾ എങ്ങനെയാണ് പോകുന്നത്, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനും ചിലവാക്കുന്നതിനെ കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് കാക്കിബോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അവരെടുക്കുന്നുണ്ട്. അത് ജപ്പാൻകാരുടെ ഒരു ഫിനാൻഷ്യൽ പ്രിൻസിപ്പിളാണ് കാക്കിബോ. നമുക്കും എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കാൻബൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്. ഇത് ടൊയോട്ട കമ്പനികളിലൊക്കെ കാൻബൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക്. ഓരോ പ്രോഗ്രസ് ആദ്യം ഇനിഷ്യൽ സ്റ്റേജിലുള്ള വർക്കുകൾ എവിടെ വെക്കുന്നു എന്നറിയാൻ വേണ്ടി ഒരു കാർഡ്ബോർഡ്, അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്കുകൾ മിഡിൽ ലെവൽ വർക്കുകളിലൂടെ, ഫിനിഷിംഗ് സ്റ്റേജിലുള്ള വർക്കുകളിലൂടെ, അതിൽ ഓരോരോ സംഭവത്തും എവിടെ എവിടെ നിൽക്കുന്നു പറഞ്ഞ് കാർഡ്സുകൾ എഴുതിയിട്ടുകൊണ്ട്. അപ്പോൾ അതുമല്ല ഫോക്കസ്ഡ് ആകും. നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഫാക്ടറി എൻവയറമെൻറ്റിൽ തൂക്കിയിടുമ്പോഴത്തേക്ക് അത് വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് ഈ നമ്മുടെ കാൻബൻ എന്ന് പറയുന്ന ടെക്നിക്ക്. കാൻബൻ ടെക്നിക്ക് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്ടറി സെറ്റപ്പുള്ള ഒരു ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കാൻബൻ. നമുക്ക് കൂടുതൽ വായിച്ചു വന്നു, ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങളോട് പറയുന്നുള്ളൂ ജപ്പാൻ ടെക്നിക്കുള്ള കാൻബൻ. അത് കഴിഞ്ഞ് അവരുടെ ഒരു ടെക്നിക്കാണ് ഫോറസ്റ്റ് ബാത്തിക് എന്ന് പറയുക. അതായത് പ്രപഞ്ചത്തിൻ്റെ രീതികളെ നമ്മുടെ വർക്ക് എൻവയറമെൻറ്റിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് എൻവയറമെൻറ്റിൽ നമുക്ക് ബോറടിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയം വെളിയിൽ പോയി റിലാക്സ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഇരിക്കുക, അല്ലെങ്കിൽ ജീവനക്കാരെ വെളിയിലോട്ട് കൊണ്ടുപോകുക. ഇങ്ങനെ ഫോറസ്റ്റ് ബാത്തിങ്, നാച്ചുറൽ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇരിക്കുക. നമ്മൾ ചെറിയൊരു ഫാക്ടറിക്കകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതാണ് നമ്മുടെ ലോകം എന്ന് ഇരിക്കും. പക്ഷേ പ്രപഞ്ചം വളരെ വിശാലമാണ്. അപ്പോൾ ആ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ സത്തകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ ട്യൂണിൽ കാറ്റായാലും മഴയായാലും ഒക്കെ ഉൾക്കൊള്ളുവാനായിട്ട് ഇത്തിരി സമയം വെളിയിൽ സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ഈ ഫോറസ്റ്റ് ബാത്തിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഈ ജപ്പാൻകാർ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഷാഷിൻ എന്ന് പറഞ്ഞുള്ള ഒരു ടെക്നിക്കുണ്ട്. ക്യൂരിയസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അത്. ബിഗിനേഴ്സ് മൈൻഡുമായിട്ട്, തുടക്കക്കാരൻ്റെ മൈൻഡ് പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ടെക്നിക്കാണ് അത്. ഷാഷിൻ എന്ന് പറയുന്ന ജപ്പാൻകാരുടെ ഒരു 9th ടെക്നിക്ക്. 10th രണ്ടുമുണ്ട്, ഒരു ക്രിയേറ്റീവ് റൂട്ടീനും അല്ലെങ്കിൽ 1 മിനിറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ക്രിയേറ്റീവ് എല്ലാത്തിനും ഒരു റൂട്ടീൻ ഉണ്ടായിരിക്കണം. അതുപോലെ 1 മിനിറ്റ് പ്രിൻസിപ്പിൾ, പല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഷോർട്സ് എടുക്കും. ഇപ്പം നമ്മുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നത് 1 മിനിറ്റ് ഷോർട്സുകൾ എടുക്കുമ്പോഴാണ്. അപ്പോൾ അത് കുറച്ച് സമയം കൊണ്ട് തന്നെ 10,000-2,500 പേര് കാണുന്നു. അപ്പോൾ 1 മിനിറ്റിനകത്ത് ഒതുക്കുന്ന ഷോർട്സുകൾ തന്നെ നമുക്കുണ്ട്. അത് ചെയ്യാം. അങ്ങനെ 1 മിനിറ്റ് ചെയ്യുന്ന ജോലികളെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ജോലികളൊക്കെ 1 മിനിറ്റ് മാത്രം ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ 1 മിനിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു ശീലമായിട്ട് മാറും. അപ്പോൾ ഇങ്ങനൊരു ടെക്നിക്ക് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, 1 മിനിറ്റ് പ്രിൻസിപ്പിൾ. അതുപോലെ ക്രിയേറ്റ് ഒരു റൂട്ടീൻ, എല്ലാ ദിവസവും കൃത്യമായ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക. ഇത്ര നമ്മുടെ പേഴ്സണൽ റൂട്ടീൻ ആണെങ്കിൽ തന്നെ ഇത്ര മണിക്ക് എണീക്കുക, ഇത്ര മണിക്ക് നമ്മുടെ അബല്യൂഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക. അങ്ങനെ ഒരു റൂട്ടീനായിട്ട് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അതാണ് 10th. അപ്പോൾ ക്രിയേറ്റീവ് റൂട്ടീൻ ആൻഡ് 1 മിനിറ്റ് പ്രിൻസിപ്പിൾ, ഇത് രണ്ടും കൂടെ ചേർന്ന് ജപ്പാൻകാരുടെ പ്രിൻസിപ്പിൾ. ഈ ഒരു 10 പ്രിൻസിപ്പിളാണ് ജപ്പാൻ്റെ ജീവിതം വളരെ എഫക്റ്റീവായിട്ടും അവരുടെ ഇന്നോവേഷൻസ് ഒക്കെ നമുക്ക് ലോകത്തിന് മാതൃകയാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്കൊരു മാതൃകയാണ്. ഒരു ചാരമായി തീർന്ന 1947 ഹിരോഷിമ നാഗസാക്കി വെക്കതിനു ശേഷം ഒരു ചാരമായി തീർന്ന ജപ്പാൻ പടുത്തു കൊടുത്തതിന് സഹായകമായ ഈ 10 പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും, പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയുടെ ചെറിയൊരു സമ്മറൈസ് ചെയ്ത ഒരു ആസ്പെക്ട് ഒന്നുകൂടെ പറയാം. കൈസൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിള്,
കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ വാബി സാബി എന്ന് പറഞ്ഞൊരു സംഭവം, അത് കഴിഞ്ഞ് ഇക്കിഗായി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ, ഹര ഹാച്ചിബോ എന്ന് പറഞ്ഞ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടത്, പ്രൊമോഡോറോ ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ കാക്കിബോ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ, കാൻബൻ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ, പിന്നീട് ഫോറസ്റ്റ് ബാത്തിങ് എന്നൊരു സംഭവം പറഞ്ഞു, ഷാഷിൻ പറഞ്ഞു, അതുപോലെ വൺ മിനിറ്റ് പ്രിൻസിപ്പിളും, അതുപോലെ ക്രിയേറ്റീവ് റൂട്ടീൻ. ഇത്രയും ഈ 10 പ്രിൻസിപ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കും. ഇക്കിഗായി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ വീഡിയോയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ജപ്പാൻകാരുടെ പ്രിൻസിപ്പിൾ ലോക പ്രശസ്തമാണ്, പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ജസ്റ്റായിട്ടൊരു സൂചന നൽകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൂടുതൽ റീഡിങ്ങൾ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇതിനെല്ലാം വൻ ബുക്ക് വലിയ ബുക്കുകളുണ്ട്. കൈസനെ കുറിച്ചാണെങ്കിലും വാബി സാബിയെ കുറിച്ചാണെങ്കിലും ഇക്കിഗായിയെ കുറിച്ചാണെങ്കിലും നിങ്ങൾ ബുക്കുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഷോർട്ട് പ്രിൻസിപ്പിളാണ് നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിച്ച് നിങ്ങൾ കൂടുതൽ വായിക്കാം, റെഫർ ചെയ്യാം, നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താം. നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഡെവലപ്മെൻറ്റ്, നമ്മളൊരു ചെറിയ ഷോർട്ട് ലൈഫ് കിട്ടുമ്പോൾ, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 100 വർഷം കിട്ടുമ്പോൾ 10-32,000 33,000 ദിവസമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ദിവസങ്ങളെ വളരെ ക്രിയേറ്റീവായും ഒക്കെ നയിക്കാം. എത്ര വാർദ്ധക്യമായാലും ജപ്പാൻകാർ വളരെ ആക്റ്റീവാണ്. ഞാൻ തിരുവനന്തപുരം വൈംസിലൊക്കെ സെക്രട്ടറി ആയിട്ട് കുറച്ചാൾ വർക്ക് ചെയ്ത സമയത്ത് ജപ്പാൻകാർ ടൂറ് വന്നു, ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാ 80 വയസ്സിനും മുകളിലുള്ളവരാണ് തിരുവനന്തപുരം കാണാൻ വന്നത്. വളരെ ക്യൂരിയസ് ആയിട്ട് അവരെ തിരുവനന്തപുരത്തേക്ക് കാണാൻ അവരെ കൊണ്ടുപോയ കാഴ്ച, ദ്വിഭാഷയെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ഉൾക്കണ്ടാവുകയായി, ഒരു ക്യൂരിയസ് മൈൻഡോടുകൂടി, ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി ഓരോ 80 വയസ്സ് ജപ്പാൻകാരനും ജപ്പാൻകാരി അവരെ കണ്ടാൽ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടാണ് ഓരോരുത്തരെയും തോന്നിയിരുന്നത്. അപ്പോൾ അന്ന് തന്നെ എനിക്കിങ്ങനെ ഒരു വീഡിയോ അവരുടെ ജീവിത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ഫർദർ റീഡിങ്ങിൻ്റെയൊക്കെ പുറത്താണ് ഇത്രയും 10 പ്രിൻസിപ്പിൾസ് കാണാൻ സാധിച്ചത്. നമ്മുടെ ജീവിതങ്ങളിലും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളും ഒരു ബിഗിനർ മൈൻഡും ക്യൂരിയോസിറ്റിയും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഇക്കിഗായി ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഈ 10 പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിന് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വാസത്തോടെ ഈ വീഡിയോ ചുരുക്കുന്നു. നിങ്ങൾ കൂടുതൽ വായിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റൊരു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾക്ക് കമൻറ്റുകളും ചെയ്യാവുന്നതാണ്. നിന്നെക്കാട്ടിലെ കമൻറ്റുകൾ എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചെയ്യാനൊക്കെ പ്രോത്സാഹനമാകും. ഇപ്പോൾ ഇത്ര മാത്രം. മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് മറ്റൊരു ദിവസത്തിൽ കാണാം. നന്ദി, നമസ്കാരം.